ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് വാട്സ്ആപ്പ് ടെലിഗ്രാം ഉൾപ്പെടെ എല്ലാ സോഷ്യൽ മീഡിയ പോസ്റ്റ് മോണിറ്റർ ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും ഒരു ഹേറ്റ് ആയിട്ടുള്ള മെസ്സേജ് അല്ലെങ്കിൽ ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്താൽ അപ്പം തന്നെ പോലീസ് കേസ് എടുക്കും, നോൺ വെലിബിൾ കേസ് എടുക്കും. ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പ്സിൻ്റെ അഡ്മിനിയുംക്ക് പ്രതിയാക്കാം. സോ വളരെ ശക്തമായ മോണിറ്ററിംഗ് നടത്തുന്നുണ്ട് ജില്ലയിൽ. എല്ലാവരും വേണ്ടി ആക്ടിവിറ്റീസ് നമ്മുടെ വാച്ചിൽ ഉണ്ട്. സോ ആരെങ്കിലും ഹേറ്റ് മെസ്സേജ് അല്ലെങ്കിൽ ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്താൽ അപ്പം തന്നെ പോലീസ് കേസ് എടുക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയ എവിടെയാണേലും, എഫ് ബിയിലാണേലും, ഫേസ്ബുക്കിലാണേലും, വാട്സാപ്പിലാണേലും, ഇൻസ്റ്റയിലാണേലും, ഇനി യൂട്യൂബിലാണേലും, എവിടെ കൊണ്ടേയാണേലും, ഈ ഫേക്ക് ഐ ഡി ഉപയോഗിച്ചോ അല്ലാതെയോ ഒക്കെ ഈ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ ഇങ്ങനെ ഇട്ട് അതിൻ്റെ അകത്ത് വളരെയധികം ആത്മസംതൃപ്തി നേടുന്ന ഒരു കൂട്ടം ജനം ഇവിടെയുണ്ട്. അപ്പോൾ അവരുടെ ഒരു വിജയം എവിടെയാണ് കിടക്കുന്നത് ചോദിച്ചാൽ, അവർ ഫേക്ക് ഐ ഡിക്കുള്ളിൽ ഒളിച്ചിരിക്കുവാണ്, ആരും ഞങ്ങളെ കാണുകയെന്നുള്ള ഒരു ആ ഒരു ധൈര്യത്തിലാണ്. കാരണം വെളിച്ചത്ത് വന്ന് നേർക്ക് നേരെ നിന്ന് ഒന്നും പറയാനുള്ള കപ്പാസിറ്റി ഉള്ളവരല്ല കൂടുതലും ഇങ്ങനെ ഇടുന്നത്. അപ്പം അതിനെതിരെ പുതിയ നിയമം വന്നിട്ടുണ്ട്. ഈ വീഡിയോ, ഇപ്പം ഈ കണ്ട വീഡിയോ പലരും കണ്ടിട്ടുണ്ടായിരിക്കാം, എന്നാലും ഇത് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതെന്താണെന്ന് കാര്യം വെച്ചാൽ, പലരും പല നിയമങ്ങളും നമ്മുടെ രാജ്യത്തെ ഒരു അയ്യോ അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു എന്ന് പറയാറുണ്ട്. അപ്പം അതിനും നമ്മുടെ രാജ്യത്തൊരു നിയമം പറയുന്നുണ്ട്, അറിവില്ലായ്മ, അതായത് ആ നിയമം, അങ്ങനെ ഒരു നിയമം ഉണ്ടെന്നുള്ളത് അറിവില്ലായ്മ ഒരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കില്ല. ഇപ്പോൾ ഒരു തെറ്റ് നമ്മൾ ചെയ്യുന്നു, ആ തെറ്റിന് ഇത്ര ഇങ്ങനത്തെ ശിക്ഷയാണ് വരാൻ പോകുന്നത്, കോടതി വിധിക്കാൻ പോകുന്നു പറയും, അയ്യോ എനിക്കത് തെറ്റാണെന്ന് അറിയില്ലായിരുന്നു എന്നൊന്നും പറഞ്ഞ് മനുഷ്യരെ തമ്മിൽ നിൽക്കുന്ന പോലെ പറ്റിയില്ല. നിയമം നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകും. അപ്പം അറിവില്ലായ ഒരു എക്സ്ക്യൂസ് അല്ല. ഇപ്പം ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമൻറ്റിനൊന്നും പണ്ടൊന്നും ശിക്ഷയൊന്നും ഇല്ലായിരുന്നു സൈബർ സെല്ലിൽ കൊടുത്താലും, പക്ഷെ പുതിയതായിട്ടൊക്കെ വന്നിട്ടുണ്ട്, കുറച്ച് നാളായി ഇതൊക്കെ വന്നിട്ട്. അപ്പം ഇതൊക്കെ അറിഞ്ഞതിന് ശേഷവും പിന്നെയും കട്ടൗണ്ട് കള്ളം മുന്നോട്ടെന്നുള്ള രീതിയിൽ അശ്ലീലം വരെ എഴുതി കമൻറ്റ് താഴെ ഇടുന്ന ഇഷ്ടം പോലെ നെഗറ്റീവ് കമൻറ്റ് വരാറുണ്ട്. എന്നെ സംബന്ധിച്ചിപ്പോൾ എൻ്റെ ചാനലിൽ വന്ന ഇതൊന്നും ഒരു പ്രശ്നമല്ല. എന്താണെന്നറിയാമോ, ഞാൻ യൂട്യൂബ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. കൂടി വന്നാൽ ഒരു 10 മിനിറ്റിനകം ഞാൻ ഏത് കമൻറ്റും കാണും. എനിക്കിഷ്ടമില്ലാത്ത കമൻറ്റ് ഒരു നോട്ടം നോക്കിയാലേ, ഐ ഡി പോലും ശ്രദ്ധിക്കില്ല, അപ്പം തന്നെ ഞാൻ ഡിലീറ്റ് ആക്കിക്കളയും. അതാണ് എൻ്റെ ഒരു രീതി. അതുകൊണ്ട് എനിക്കിതിൻ്റെ ഒന്നും പുറത്ത് കേസിന് പോകണമെന്നില്ല. എന്നാലും ഈ അടുത്ത് എന്നോട് ഒരാൾ ചോദിച്ചൊരു തമാശയുണ്ട്, എൻ്റെ ഈ ചാനലിലെ കമൻറ്റുകൾ നെഗറ്റീവായിട്ടുള്ള കമൻറ്റ് കുറച്ച് നേരം അവിടെ 10 മിനിറ്റ് കണ്ടപ്പോൾ തന്നെ 1-2 പേര് കണ്ടു. കണ്ടേച്ച് എന്നോട് വന്ന് അവർ ചോദിക്കുക, ചേച്ചി ചേച്ചിയുടെയൊക്കെ ഈ ചാനലിൽ വരുന്ന കമൻറ്റുകളൊന്നും സാധാരണ ആൾക്കാർ ഞങ്ങളെപ്പോലുള്ളവരൊന്നും അല്ല ഇടുന്നത്, ഇത് മൊത്തം ഇടുന്ന യൂട്യൂബേഴ്സാണ്. ആ അത് കേട്ടപ്പോൾ എനിക്കും തോന്നി അതിൻ്റെ അകത്ത് അല്പം സത്യമില്ലാതില്ല, യൂട്യൂബേഴ്സ് തന്നെയാണ് ഇതിടുന്നത്. ഇനി അത് പോട്ടെ, അവർ പൂർവാധികം ശക്തിയോടെ കമൻറ്റ് ഇട്ടുകൊണ്ടേയിരിക്കും, ഞാൻ അത്രയും ശക്തിയോടെ അത് ഡിലീറ്റും ആക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ പറഞ്ഞു വന്ന വിഷയം, ഇപ്പം എൻ്റെ ചാനലിൽ വന്ന് ഡോക്ടറിനെതിരായിട്ടുള്ള ഒരു തീർച്ചയായിട്ടും ഹേറ്റേഴ്സ് എന്ന് നമ്മൾ പറയും, ഓമന പേര് ഹേറ്റേഴ്സ്. ആ ഹേറ്റേഴ്സ് വന്ന് നിങ്ങളിവിടെ കമൻറ്റ് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ ഇതേപോലെ തന്നെ ഈ ഡോക്ടർ ഫാമിലി പെട്ട പിള്ളേർ സെറ്റ് ഉണ്ടല്ലോ, അവർ അവരുടേതായ അവർക്കിഷ്ടമില്ലാത്ത വ്യക്തിയുടെ എതിർകക്ഷിയുടെ ചാനലിൽ പോയി നിങ്ങളും കമൻ്റ് ഇടാറുണ്ട്. അപ്പം ഇത് സത്യം പറഞ്ഞാൽ നിയമം എല്ലാവരും ഒരുപോലെയാണ്, നിങ്ങളും അങ്ങനെ പോയി കമൻ്റ് ഇടാൻ പാടില്ല. ഇവിടെ വരുന്ന ഹേറ്റേഴ്സ് ആണെങ്കിലും ഇടാൻ പറ്റില്ല. ഇത് എന്താ കാര്യം എന്ന് വെച്ചാൽ, പണ്ടത്തെ പോലൊന്നുമല്ല, ഇപ്പം പോലീസിൻ്റെ കൈ കിട്ടിയ ഈ കമൻറ്റ് വെച്ച ഒരാൾ പരാതി കൊടുത്ത് പോലീസിൻ്റെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് കോടതിയിലോട്ട് പോയി കാലങ്ങളായിട്ട് അന്വേഷിച്ച് അത് എന്തെങ്കിലും ഒരു കാലത്ത് അതൊരു നടപടിയായി. അങ്ങനെയൊന്നും അല്ല ഇപ്പം സംഭവം, ഇങ്ങനെയൊക്കെ തെളിവോടുകൂടി അല്പ സ്വാധീനം കൂടെ ഉണ്ട്. പിന്നെ പറയണ്ട കേട്ടോ, ഇടിയുടെ പൂരമായിരിക്കും. ആദ്യം കുടിച്ചാൽ മുലപ്പാൽ വരെ ചർത്തിക്കുക എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയിലാണ് പോകുന്നത്. ഈ അടുത്ത് നമ്മുടെ ഡോക്ടർ ഫാമിലി പെട്ടൊരു അമ്മ മിക്ക ചാനലിലും ലൈവുകളിലും ഒക്കെ കമൻ്റ് ഇട്ടത് നിങ്ങൾ ശ്രദ്ധിച്ചാണ്, മക്കളെ നിങ്ങളിങ്ങനെ കമൻ്റ് ഇടല്ലേ, നിങ്ങളുടെ കമൻ്റ് ശ്രദ്ധിക്കുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്. അതെന്തായിരുന്നു അങ്ങനെ ഇട്ടതെന്ന് കാര്യം, അവർ ഒരനുഭവം കണ്ടിരുന്നു. ഇങ്ങനെ കമൻ്റ് ഇട്ട അവരുടെ അവർക്ക് സൈബർ സെല്ലുമായിട്ടൊരു ബന്ധമുണ്ട്. അപ്പം അവിടെ ഒരു കേസ് വന്നപ്പോൾ പോലീസുകാർ വന്ന പ്രതിയോട് ചെയ്യുന്ന എന്താണെന്ന് അവർ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിരുന്നു. അത് കണ്ട് പേടിച്ചിട്ടാണ് അവർ നമ്മുടെ ചാനലുകളിലൊക്കെ വന്ന് കമൻ്റ് ഇട്ട് നിങ്ങൾ കമൻ്റ് സൂക്ഷിക്കണേ, നിങ്ങളെ നിരീക്ഷണത്തിലാന്നൊക്കെ അവർ കമൻ്റ് അന്ന് ഇട്ടിരുന്നു. ആരും അത് മൈൻഡ് ചെയ്തൊന്നുമില്ല, ആ അമ്മ പറഞ്ഞൊന്നും ആരും മൈൻഡ് ചെയ്തില്ല. എൻ്റെയൊക്കെ ചാനലിൽ ഇന്നലെയും വന്നിട്ടുണ്ട് കമൻറ്റ്. ഒരാൾ ഏതെങ്കിലും ഒരു യൂട്യൂബർ സത്യം പറഞ്ഞാൽ ഇറങ്ങിത്തിരിക്കണം, ഇച്ചിരി സമയം വേണം, അല്പം സ്വാധീനവും വേണം.
അല്ലാതെ ഇതൊക്കെ ചെന്ന് ഇതിനെ പുറകെ നടക്കണം, ഇച്ചിരി ഒന്ന് രണ്ടു ദിവസമായാലും നടക്കേണ്ടി വരും. അപ്പൊ നടന്ന് ഒരാളെ, അതായത് ഈ ഫേക്ക് ഐ ഡി കുളി ഒളിഞ്ഞിരിക്കുന്ന ഒരാളെ പുറത്തു കൊണ്ടുവന്ന് മീഡിയയ്ക്ക് മുന്നിൽ കൊണ്ടുവന്ന് ഫോട്ടോ സഹിതം അതങ്ങ് പബ്ലിക് ആക്കണം. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഈ കമന്റ് ഇടുന്നവരെല്ലാവരും ഒന്ന് പേടിക്കും. അതുവരെ ഈ നിയമങ്ങളൊന്നും കേട്ട ആർക്കും ഏ അതൊന്നും വിഷയമല്ല, എന്നെ ഒന്നും പിടിക്കില്ല, ഇങ്ങനത്തെ ഒരു വിചാരമാണ്. ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങണം. ഇപ്പൊ ചിലരൊക്കെ തുനിഞ്ഞിറങ്ങാൻ തയ്യാറായി മുന്നോട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അത് ഞാനിവിടെ പറയാം. ഞാൻ പറഞ്ഞല്ലേ, ഞാനിപ്പോ തക്കാലം പോകുന്നില്ല. എന്താ കാര്യം വെച്ചാൽ, എന്റെ ചാനലിൽ വരുന്ന കമന്റ് അപ്പൊ തന്നെ ഡിലീറ്റ് ആക്കിക്കളെ. എന്തിനാ അവിടെ ഇരുന്ന് എനിക്ക് ഇഷ്ടമില്ലാത്ത കമന്റ് ഒക്കെ ഞങ്ങളെ, അയ്യോ ചേച്ചി എന്റെ കമന്റ് ഡിലീറ്റ് ആക്കിയല്ലോ എന്ന് പരാതിയും പറയാറുണ്ട്. അത് എനിക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു പോയിന്റ് ഇഷ്ടമില്ലെന്ന് തോന്നുന്നതാണ് ഞാൻ ഡിലീറ്റ് ആക്കുന്നത്. യൂട്യൂബർമാർക്ക് തന്നിരിക്കുന്ന ഒരു സൗകര്യമാണത്. അപ്പൊ ആ സൗകര്യം ഞങ്ങൾ ഉപയോഗിക്കണ്ടേ, അതുകൊണ്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇനി ഇപ്പൊ പറയാനുള്ളത്, മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഈ ഫേക്ക് കമന്റ് ഇടുന്നവരെ പറ്റിയൊക്കെ വലിയ ഓമനിച്ച് മനഃശാസ്ത്രന്മാർ ഓരോന്ന് പറയുന്നുണ്ട്. അത് മനഃശാസ്ത്രന്മാർ അവിടെ ഇരുന്ന് അങ്ങനെ പറയും, പക്ഷെ അതൊന്നും പോലീസുകാർക്ക് നോട്ടമില്ല. മനഃശാസ്ത്രം പറയും, ചെറുപ്പം തൊട്ട് അച്ഛന്റെ അമ്മയുടെ സ്നേഹം ഒന്നും കിട്ടാതെ, അതായത് അച്ഛനും അമ്മയും ഒന്നിച്ച് വളർത്താത്ത പിള്ളേരെ, അങ്ങനെയുള്ള പിള്ളേരെ അവർ വലുതായി വരുമ്പോൾ അവർക്ക് സമൂഹത്തിനോടൊരു വെറുപ്പായിരിക്കും. അല്ല പിന്നെ അവർക്ക് എന്തൊക്കെയല്ലോ ഒക്കെ ജീവിതത്തിൽ ആയിത്തീരണമെന്നൊരു ലക്ഷ്യം കാണും. ആ ലക്ഷ്യത്തിനൊന്നും ഹാർഡ് വർക്കൊന്നും ചെയ്യല, അപ്പൊ അവരാ ലക്ഷ്യമൊന്നും എത്തിയല. അപ്പൊ കൂടെയുള്ള മറ്റവൻ ആരേലും ഒരാൾ നല്ല ഉയർന്ന് പടി കയറി കയറിപ്പോയി അവൻ ആ ലക്ഷ്യത്തിലെത്തിപ്പോവും. പിന്നെ സമൂഹത്തിൽ ചില സെലിബ്രിറ്റീസ് ആയിട്ട് ഇന്നലെ ഉദയം ചെയ്ത ഒരാൾ വരും, അയ്യോ അവനും വരെ അത് കിട്ടി, എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന്. ഇതെല്ലാം കൂടെ ആകുമ്പത്തേന് സ്വന്തം റൂമിന്റെ വാതിൽ അടച്ചിരുന്നിട്ട് മൊബൈൽ ഫോൺ ഇങ്ങനെ മാറ്റി മാറ്റി നോക്കുമ്പോഴായിരിക്കും ഈ ന്യൂസുകളൊക്കെ കിട്ടും. അങ്ങോട്ടങ്ങ് സങ്കടം വരികയാണ് ചെയ്യുന്നത്. സങ്കടവും ദേഷ്യം വെറുപ്പും അസൂയ എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും, നേരെ കമന്റിലൂടെ അത് അങ്ങ് പ്രകടിപ്പിക്കുകയാണ്. അങ്ങ് കമന്റിൽ അങ്ങോട്ട് തെറിയുടെ പൂരപ്പാട്ടായിരിക്കും ഒരു സൈഡിൽ. മറ്റൊരു സൈഡിൽ സ്ത്രീകളായിട്ട് യൂട്യൂബർമാർ ആരെങ്കിലും കണ്ടിട്ടുണ്ട്, ആ സ്ത്രീകളെ എങ്ങനെയൊക്കെ മോശമായിട്ട് പറയാവോ അത് മുഴുവൻ പറയും. ഇങ്ങനെയെല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേന് ഒരു വല്ലാത്ത സമാധാനം അങ്ങ് അനുഭവിക്കും. പക്ഷെ ഈ സമാധാനം ഇത്രയും കാലേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഈ സമാധാനം എല്ലാം കഴിഞ്ഞു, മനഃശാസ്ത്രന്മാർ നിങ്ങളെ ഓമനിച്ച് വല്ലതും ഒക്കെ പറയുന്നുണ്ട്, അത് ഒരു സൈഡിൽ കിടക്കത്തേ ഉള്ളൂ. പോലീസുകാരെടുത്തിട്ട് പെരുമാറും, ഉറപ്പുള്ള കാര്യം. നിങ്ങൾ ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും കൂട്ടി വളർത്തിയതല്ല ഉടനെ അച്ഛൻ ഇട്ടേച്ച് പോയതാകാം, അല്ലെ അമ്മ ഇട്ടേച്ച് പോയതാകാം, നിങ്ങൾക്ക് എങ്ങൊന്നും സ്നേഹം കിട്ടിയിട്ടില്ല, അല്ലെ അതുകൊണ്ട് നിങ്ങൾ ജനത്തിനോട് സമൂഹത്തിനോട് വെറുപ്പായി പോയവരാണ്, അങ്ങനാണ് ഇങ്ങനെയാണ്. ഇതൊന്നും പോലീസുകാർക്ക് വിധേയല്ല. ഒരു കമന്റ് ഇട്ട് അവർ നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ഫേക്ക് ഐ ഡി, നിങ്ങളുടെ ഫുൾ അഡ്രസ്സ്, നിങ്ങൾ എവിടെ എങ്ങനെ എത്ര വയസ്സുണ്ട്, നിങ്ങളുടെ പ്രായം എന്താ, നിങ്ങളുടെ ആധാർ കാർഡ് ഉൾപ്പെടെ അവർ കംപ്ലീറ്റ് സെക്കൻഡിനുള്ളിൽ എടുക്കുകയും ചെയ്യും, പിടിച്ചതാ നല്ല കിട്ടുകയും ചെയ്യും. ഉറപ്പുള്ള കാര്യമാണ്. അപ്പം ആരാണെങ്കിലും, ഞാനിവിടെ ഹേറ്റേഴ്സിനെ ഒന്നും അല്ല പറഞ്ഞു, ഈ ഹേറ്റേഴ്സായിട്ട് ഇപ്പം എനിക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ ചാനലിൽ കമൻ്റ് ഇടുന്നവർ വേറെ എവിടെയെങ്കിലും ചിലപ്പോൾ ഹേറ്റേഴ്സ് ആവും, അത് പറയാൻ പറ്റില്ല എനിക്ക്. അതുകൊണ്ട് എല്ലാവരോടും ആയിട്ടാണ് പറയുന്നത്, രാജ്യത്ത് ഓരോരോ പുതിയ നിയമങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പം അതനുസരിച്ച് സൂക്ഷിച്ച് കമൻറ്റുകൾ ഇട്ടാൽ എല്ലാവർക്കും അവനവന് കൊള്ളാം എന്നേ പറയുന്നുള്ളൂ. ഇതിപ്പോൾ എൻ്റെ ഒരു ഉപദേശമായിട്ടെടുക്കേണ്ട, ഞാൻ അറിഞ്ഞത് ഒരു വിവരമാണ്, അതായത് നിയമത്തിലെ ഒരു വിവരം, അത് ഷെയർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. സ്വീകരിക്കാനും തള്ളാനും നിങ്ങൾക്ക് സൗകര്യമുണ്ട്, അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.